नमस्कार എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ വാഹന ഉടമകളും അതായത് ഇരുചക്ര മുച്ചക്ര നാലുചക്ര ഹെവി വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന എല്ലാവരെയും 2021 ജനുവരി മാസം മുതൽ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം നിരവധി നിയമങ്ങൾ ഈ ഒരു കാലയളവിൽ തന്നെ കേന്ദ്ര സർക്കാർ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു നിയമ നടപടിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു നൽകണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസിലെ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാനായിട്ടും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാജ്യത്ത് എല്ലാ വാഹന ഉടമകളും അതായത് ഇരുചക്ര മുച്ചക്ര നാലുചക്ര ഹെവി വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും 2021 ജനുവരി മാസം മുതൽ ബാധിക്കുന്ന ഒരു പ്രധാന പുതിയ കേന്ദ്ര നിയമ നടപടിയെ പറ്റിയാണ് നമ്മുടെ രാജ്യത്തെ വാഹനങ്ങൾ ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക അന്തരീക്ഷ മലിനീകരണം ഏറെ വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മലിനീകരണ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന വാഹന ഉടമകൾക്കെതിരെ നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ പശ്ചാത്തലത്തിൽ 2021 ജനുവരി മാസം മുതൽ സാധുവായ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അതായത് PUC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയിൽ നിങ്ങളുടെ വാഹനത്തിന്റെ RC ബുക്ക് പിടിച്ചെടുക്കുന്നതായിരിക്കും നിലവിൽ എല്ലാവരും 6 മാസം കൂടുമ്പോൾ പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ളതാണ് എന്നാൽ പലരും ഇപ്പോഴും അത്തരത്തിലെ സർട്ടിഫിക്കറ്റ് എടുക്കാറില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഇപ്പോൾ നിലപാട് കടുപ്പിച്ചത് മാത്രമല്ല ഇനി മുതൽ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആക്കാനുള്ള നടപടികളും ഗതാഗത മന്ത്രാലയം ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ട് അപ്പോൾ ഡിസംബർ മാസം അവസാനത്തോടുകൂടി ഈ ഒരു പ്രക്രിയയും പൂർത്തീകരിക്കപ്പെടുന്നതായിരിക്കും PUC സംവിധാനം ഓൺലൈൻ ആക്കിയാൽ വാഹന ഉടമയുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡാറ്റാബേസിൽ ലഭ്യമാകും ഇതുപ്രകാരം നിങ്ങളുടെ വാഹനത്തിന്റെ പുക പരിശോധന കാലാവധി കൃത്യമായിട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് അവരുടെ പരിശോധനാ വേളയിൽ തന്നെ അത് ലഭിക്കും ഈ ഒരു സംവിധാനം വഴി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് തടയാനായിട്ട് സാധിക്കും മാത്രമല്ല സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ പുക പരിശോധന പുതുക്കേണ്ടതും നിർബന്ധമാക്കും PUC പുതുക്കുന്നതിന് 7 ദിവസം കൂടുതൽ സമയം അനുവദിക്കുമെങ്കിലും അതിനുള്ളിൽ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കുന്ന നടപടികളിലേക്കാവും മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുക അപ്പോൾ 2021 ജനുവരി 1 മുതലാവും ഈ ഒരു കേന്ദ്ര നിയമം രാജ്യത്തെ നടപ്പിലാവുക എല്ലാവരും അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് നിങ്ങളുടെ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണിത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തും നൽകണം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻസിലെ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത് ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്